ഇന്നലെ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ ചെറിയൊരു സങ്കടമുള്ള വാർത്തയായിട്ടാണ്, നല്ല മഴയാണ് അല്ലേ, എല്ലായിടത്തും മഴയാണ്, നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഒഴിവും കൂടെയാണ്. അപ്പം നമ്മളൊരു സന്തോഷം സങ്കടമുള്ള വാർത്ത പറയാനാണ് വന്നിട്ടുള്ളത്. നോക്കിയേ ഗൈസ്, നമ്മൾ പുറം നോക്കിയേ, ഫുള്ള് ഇതിൻ്റെ വീട് തന്നെയാണ് കേട്ടോ, വേറെ എവിടെയല്ല. ഇപ്പോൾ ഫുള്ള് നമ്മളെ കണ്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടാകും വീഡിയോസിലൊക്കെ, ചെറിയതായിട്ട് നമ്മളെ മഴയൊക്കെ വന്നപ്പോൾ വെള്ളമൊക്കെ ഉള്ളത്. ഇപ്പോൾ ഫുള്ള് നിറഞ്ഞു ഒലിച്ച്, ഇന്നലെ ഇങ്ങോട്ട് നമ്മളങ്ങോട്ട് കയറൂല, റോഡിലേക്കൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അത്രക്കും ഒഴുക്കിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയുള്ള വെള്ളം എന്ന് വെച്ചാൽ, നമ്മളെ മുകളിൽ നിന്ന് സെൻസൈഡിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം, അതുപോലെ തന്നെ നമ്മൾ സീറ്റിൻ്റെ കൂടെ ചാടുന്ന വെള്ളം, അവിടെ നിന്ന് വരുന്ന കുറച്ച് വെള്ളമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഉറവുള്ള കാരണം ഈ വെള്ളം മഴ തീരാതെ, അതായത് വേനലാകാതെ ഈ വെള്ളം ഇനി ഇവിടെ നിന്ന് പോകില്ല. ഞാൻ ഈ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളം ഇനി എത്ര വെയിൽ വന്നാലും ഉണ്ടാകും, മഴ തീരാതെ വേനലാകാതെ ഈ വെള്ളം ഇനി പോകില്ല. അപ്പം നമുക്കാണ് വൈകും. ഇതാണ് നമ്മളുടെ കണ്ടത്തിൻ്റെ അവസ്ഥ. നമ്മളെ പച്ചക്കറിയും നട്ടുണ്ടാക്കി പുല്ലുകളൊക്കെ പറിച്ച് പ്രിയപ്പെട്ട് കൊണ്ട് നടന്ന നമ്മളെ കണ്ടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. സങ്കടമുണ്ട്, പക്ഷെ നമ്മളെ ജീവനൊക്കെ രക്ഷപ്പെട്ടതാണ് നമ്മളെ ഏറ്റവും വലിയ സന്തോഷം. സോ പിന്നെ അത് ആ കമ്പ്യൂട്ടറിൽ കിട്ടിയിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇതൊക്കെ നമ്മളെ സ്ഥലമല്ലേ, എന്തുകൊണ്ട് അവിടെ മതിൽ കെട്ടാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴ വന്ന ഇതുപോലെ ഇരിക്കും മതിലൊക്കെ വെള്ളം ഒത്തിരി. നമ്മൾ പ്രളയം ഇതാക്കാം ആ പ്രളയം വന്ന ആ ഒരു സമയത്ത് ഇവിടെ ഇതേപോലെ വെള്ളം കയറിയതാണ്. എന്താ പറയുക, അപ്പോൾ നമ്മൾ മതിലൊന്നും കെട്ടിയിട്ടില്ല, പക്ഷേ വെള്ളം കയറേണ്ടതെന്ന് നമുക്കറിയാം. ഇവിടെ നിന്നും മതിൽ കെട്ടുന്നത് നടക്കുന്ന കാര്യമല്ല നമ്മൾ. സോ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കമ്പിവേലി ചാടുന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഈ കമ്പിവേലി കെട്ടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പന്നികളാണ് കേട്ടോ. ഭയങ്കര ശല്യമായിരുന്നു, അങ്ങനെ ഉമ്മിച്ചിപ്പിച്ചും കൂടി കെട്ടിയതാണ്. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതാ എൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ കണ്ടാണ് ആ കാണുന്നത്. എന്താ പറയുക, ഉപ്പാൻ്റെ മൂത്താപ്പാൻ്റെ അല്ലേ, ആ ഉപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മോൻ്റെ കണ്ടാണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇതാ ഇങ്ങനെ മതിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു, രണ്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊളിഞ്ഞിട്ടാണ് ഇതിനുള്ളിലത്തെ വെള്ളം ഫുള്ള് നമ്മളെ കണ്ടത്തേക്ക് വരുന്നത്. കണ്ടിട്ടമ്മ, ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഫുള്ള് നമ്മളെ കണ്ടത്തേക്ക് വന്നിട്ട് നമ്മളെ കണ്ടത്തുനിന്ന് നേരിട്ട് ഈ ഒരു പാടത്തേക്ക്. ഇതിനെ കൂടെ തിരിച്ചു അടിച്ചു കൊടുക്കുമ്മ, തിരിച്ചു അടിച്ചു കൊടുക്കും. ഇപ്പൊ ഇവിടെ കിണർ ഏത് കര ഏത് എന്നറിയാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. തോടിൻ്റെ അവസ്ഥയൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം തോട് ഫുള്ള് നിറഞ്ഞൊലിക്കാണ് നമ്മുടെ ഈ ഒരു തോട് എന്ന് പറയാൻ മാത്രമല്ല വകുപ്പില്ല. എന്നാലും ഇപ്പൊ തോടല്ല, അതിലും വലിയ പുഴ നിൽക്കുന്നത് വെള്ളം വന്നിട്ട്. സോ അതാണ് ഉദ്ദേശിച്ചത്. തോടെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു അരുവിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാതെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഒന്നും അതിലില്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള വെള്ളം ഫുള്ള് ഇതാ പുറത്തേക്ക് ഒലിച്ചിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ആദ്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇറങ്ങി ചെന്നാൽ തന്നെ നമ്മളെ കാലിൻ്റെ ഇത്ര ഉള്ളായിരുന്നു. ഇറങ്ങി ചെന്നാൽ തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാല് നമ്മളെ കാല് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടാ വെള്ളത്തിൽ തട്ടും. അത്രക്കും വെള്ളം ഇന്നലെ രാത്രി പൊന്തി, ഇത്രയൊന്നും അല്ലായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്. പിന്നെ മഴ പെയ്ത് അങ്ങോട്ട് അങ്ങനെ ഒലിച്ചു പോകണം. അതാണ് എൻ്റെ മൂത്താപ്പാൻ്റെ വീട്. മൂത്താപ്പാൻ്റെ വീട്ടിൽ വെള്ളം കയറി, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ. അങ്ങനെ പിന്നെ അവിടെ മതിലിൻ്റെ അവിടെയും മതിൽ പോയാണ്ടാണ് വെള്ളം അങ്ങോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ പോയോണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇത്രയും കുറവുള്ളത്. അല്ല അവിടെ ആ മതിൽ ഇപ്പോഴും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരിക്കും. സോനി വരും, ഞാൻ ആ അടുവി കാണിച്ചു തരാം. അപ്പൊ മകളെ ഇതിൻ്റെ ഇപ്പാൻ്റെ മൂത്താപ്പാൻ്റെ കൂടെ കണ്ടാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ വെള്ളം പോകുന്നു. ഇതിലേക്ക് വെള്ളം വരുന്നതിന് മെയിൻ കാരണം ഒന്ന് മഴയാണ് എന്നുള്ള കാരണം. പിന്നെ ഈ ഒരു അരുവി കൂടെ വരുന്ന വെള്ളം അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അത് നേരെ ഈ കണ്ടത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഇഷ്യൂ വരാനുള്ള കാരണം. നമ്മളതെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള വെള്ളം ഫുള്ള് നമ്മളേക്ക് എത്തിയതുകൊണ്ട് അങ്ങനെ നമ്മളതിൽ ഇഷ്യൂ ആയി. സോ ഇനി ഞാൻ നമ്മളെ അവിടുന്ന് അരുവി എന്ന് പറഞ്ഞ് പുച്ഛിച്ച് സാധനം കടലായെന്ന് കാണിച്ചു തരാം. നോക്കി, ഭയങ്കര ഒഴുക്കാട്ടോ. ഒഴുക്ക് മീൻസ് നല്ല വെള്ളമാണ്. അയ്യോ ഹൈ,
അപ്പതാ നമ്മളെ നമ്മളെ അരുവി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ കടലല്ല, എന്താ പറയണ്ടെന്ന് അറിയില്ല, വലിയൊരു ഇതായിട്ട് മാറിക്കുവാണ്. ഇപ്പൊ നമ്മൾ ഈ തോടിന്റെ തോടല്ല, ഈ അരുവിയുടെ പുറത്തേക്കാണ് വെള്ളം പോകുന്നത്, അരുവിയുടെ ഉള്ളിലല്ല. അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇങ്ങനെ നിറയാനുള്ള കാരണം. അവിടെ നമ്മളെ വീടിന്റെ അടുത്തുള്ള മോൻഡ്, അത് നമ്മളെപ്പോഴും ഇതിൽ കൂടെ ഓട്ടോറിക്ഷ കൂടെ നമ്മൾ മദ്രസ പോകുമ്പോഴൊക്കെ എപ്പോഴും നോക്കണ ഒരാളാണ്. ഇവിടുന്ന് മഴ ആയതുകൊണ്ട് സൂം ചെയ്യില്ല, സൂം ചെയ്യില്ല എന്നല്ല, കയ്യില്ല. ബൈ. ഇതാ നമ്മുടെ അവസ്ഥ. നമുക്ക് വീണ്ടും എടുത്തു പോവാം അല്ലേ? ഓക്കെ. ഈ ചെടികളും കാര്യങ്ങളൊക്കെ പോയത് നമുക്ക് സങ്കടമായി വന്നെങ്കിലും നമുക്ക് അതിലും വലിയൊരു സന്തോഷമായി വന്നൊരു കാര്യമുണ്ട് ഞാൻ പറയാം. ഇത്രയും മാലിന്യ വെള്ളങ്ങൾ ഒഴിച്ചു വന്നിട്ടും കല്ലും മുള്ളും ചളിയും ഇതൊക്കെ ഒലിച്ചു വന്നിട്ടും നമ്മളെ കിണർക്ക് ഒരു തുള്ളി വെള്ളമായിട്ടില്ല. സത്യം പറഞ്ഞിട്ടില്ല, നമ്മളെ കിണർ ഇതാണെങ്കിൽ ഈ ഒരു പാർട്ടിൽ ഇത്രയും ഇതിലായിരുന്നു വെള്ളം നിന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഇത്ര കൂടി പൊന്തിയ കിണറ്റിലായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ, അതായത് പണ്ടത്തെ ഇപ്പത്തെ കിണറിനുണ്ടോ മാ ആ ഹോളിപ്പോഴുണ്ടോ? ഇപ്പത് കണ്ട നമുക്ക് അത്ര കണ്ട അറിയില്ല, പക്ഷെ പണ്ടത്തെ കിണറെന്ന് വെച്ചാൽ ഹോളുണ്ടാകും അടിയിൽ മോട്ടർ ഇടാൻ വേണ്ടിട്ട്. ആ ഒരു ഹോള് ഞാൻ പറഞ്ഞ പോലെ ഈ പ്രളയത്തില് വെള്ളം, അത് പറയാൻ കുറച്ച് പാടാ. ഓക്കെ, പ്രളയത്തില് വെള്ളം വന്നേക്ക് എന്താ പറയാ, മെസ്സി അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ ഉള്ളിക്ക് വെള്ളം കടന്നുകൊണ്ട് പെട്ടെന്ന് അടച്ചിട്ടുണ്ടായിരുന്നു, മണ്ണൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു. ഉമ്മച്ചി ആരാ മോളെന്ന് വെച്ചിട്ടാ, അതുകൊണ്ട് ഇപ്പൊ നമ്മള് വെള്ളമാകാതെ രക്ഷപ്പെട്ടു. കാരണം എന്താ പറയാ, വെള്ളം കാരം ആയണെങ്കിൽ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ആരാവധി വേസ്റ്റ് ഉള്ള വെള്ളമല്ലേ ഇതൊക്കെ? സത്യം പറയണ്ടല്ലോ, നമുക്ക് ഏറ്റവും സങ്കടമായിട്ട് ഇന്നലെ കണ്ടപ്പോൾ ആ ഒരു കിണറ്റിക്ക് വെള്ളം ചാടാനായിരുന്നു. പിന്നെ മഴ കുറച്ചെങ്കിലും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞാണ് പിന്നെ വെള്ളം കുറഞ്ഞത്, അതുകൊണ്ട് പിന്നെ സമാധാനമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിലും വേറൊരു സന്തോഷ വാർത്ത കൂടി പറയുന്നുണ്ട്, എന്തോ ഭാഗ്യത്തിന് നമ്മളെ വാഴ പോയിട്ടില്ല. വാഴ പിന്നെ വാഴകളൊന്നും പോയിട്ടില്ല കേട്ടോ, അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വെള്ളം പോയാലും ഇവിടെ നിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു തെങ്ങ് അതുപോലെ തന്നെ നമ്മളെ പന അതൊക്കെ അല്ല, പനയല്ല എന്തായാലും ഈന്തപ്പന, ഈന്തപ്പനയൊക്കെ നമ്മൾ ഇവിടെ കുഴിച്ചിട്ടത് നമ്മളെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പം അതൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സങ്കടമായിരിക്കും. സോ അതൊക്കെ ഇവിടെ കുഴിച്ചിട്ട് നമ്മളെ കുറേ ചെടികളും അവിടെ ഉണ്ട്. ഇതിലപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. അവനാൻ്റെ വീട് സേഫാണോ എന്ന് ആദ്യം സെറ്റ് ചെയ്യുക. എന്തിനും സേഫാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ സ്കൂളും മദർസൊക്കെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടെങ്കിലും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോകണ്ട, അതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സംഭവമല്ലേ ഇത്. ഇപ്പം ചില സ്ഥലത്തേക്ക് ഇപ്പോൾ സ്കൂള് കുറച്ച് വിട്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് മഴ ഉണ്ടാവില്ല, നമ്മളെ വീടിൻ്റെ ഭാഗത്ത് നല്ല മഴയും വെള്ളവും ഇതൊക്കെ ആയിരിക്കും. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിലേക്ക് പോകണം. ഞാൻ സ്കൂളിലേക്ക് പോകണ്ടെന്ന് റെഫർ ചെയ്യല്ല കേട്ടോ. ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലേക്ക് പോവാണ് നമ്മളെ ഉമ്മാരും ഉപ്പാരും വീട്ടിലും അച്ഛക്കാണ് ഇവരെന്ന അവസ്ഥ നമുക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പോയി കാറ്റടിക്കുമ്പോൾ നമുക്ക് കുറേ കൂട്ടുകാരും സാറുമാരും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മളെ ഉമ്മ, എൻ്റെ ഉമ്മാനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ. കാരണം എന്താ പറയുക, ഉപ്പയും പോവും, ഞങ്ങൾ രണ്ടാളും പോവും, പിന്നെ ഉമ്മയുടെ വീട്ടിലും ഒറ്റക്കുള്ളത്. ഇപ്പം താത്തക്ക് ക്ലാസ്സില്ലാത്ത അന്ന് എന്താ പറയുക, കുഴപ്പമില്ലേനു, കാരണം ഓൾ ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷെ ഓക്ക് ക്ലാസ് ഉണ്ടായപ്പോൾ പിന്നെ രണ്ടാൾക്കും ടെൻഷനാണ് കിട്ടുക, അപ്പോൾ വേഗം വീട്ടിലെത്തും. സോ ഇനി നമുക്ക് കിണർ കാണിച്ചു തരാം. കിണറിനെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഞാൻ പോകത്തില്ല, കാരണം ഇടിയോന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി തൊട്ട് വരാൻ തുടങ്ങിയ വെള്ളമാണ്, മണിക്കൂറുകളോളം ഇത് നീണ്ടു നിന്ന വെള്ളമാണ്. അപ്പോൾ പൊതിർന്നിട്ടുണ്ടാവും ഇടിയോ എന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അപ്പോൾ സോ നമുക്ക് നമ്മളെ കിണറാണ് അത്. അപ്പൊ ഇമ്മച്ചി സൂം ചെയ്ത് കാണിച്ചു തരും, അല്ലാതെ ഇമ്മച്ചി ഞങ്ങളുടെ വീടില്ല കേട്ടോ. വിടാത്തതിന്റെ മെയിൻ റീസൺ ഇതാണ്, ഇടിയോന്നൊന്നും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. ഇടിയില്ല സമാധാനം, നമ്മളെ കിണറ്റില് വെള്ളം കയറിയിട്ടില്ല, വെള്ളം കയറിയിട്ടില്ല, അതാണ് ആകെ സമാധാനം. നമ്മളെ കിണറിന്റെ വെള്ളം നോക്കി ഇത് നാർക്കണ്ടല്ലോ, അതായത് ഇതിന് കുറച്ച് മുമ്പ് അവിടെ നിന്ന് നോക്കിയാലേ നമ്മളെ കിണറിലെ വെള്ളം കണ്ടോ. ഇത്രയും ഭാഗത്ത് മുഴുവനും വെള്ളം, ചളിവെള്ളം വെള്ളം അങ്ങനെയല്ല അന്നു, അവിടെ ഭയങ്കര വെള്ളായിരുന്നേ. അതല്ല അന്നു,
ഇത്രയും ഭാഗത്ത് ഈ ചളിവെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തെളിഞ്ഞ വെള്ളം കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. ഏതായാലും അല്ലെന്നില്ല പഠിച്ചോണ്ട് നമ്മള് സ്തുതിക്കണം. അനൂട്ടിന്റെ കൂടെ ഇങ്ങനെ വെള്ളം വരുവാണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് ഈ രാത്രി സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ, അതായത് ഈ സ്റ്റെപ്പിനോടൊപ്പം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് അകത്തിരുന്ന് കഥ പറയാണ്. അതായത് മെസ്സി ഞങ്ങള് ചെറുപ്പത്തിലായെന്നാണ് ഇവിടെ വെള്ളം കയറി ഉണ്ടായിരുന്നത്. ഈ പ്രളയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് കുറച്ച് കുഞ്ഞു കുട്ടികളായപ്പോഴായിരുന്നല്ലോ. അപ്പൊ ഇവിടെ ഈ വെള്ളം വന്ന കാര്യം നമുക്ക് ഓർമ്മയില്ല. അപ്പൊ ഉമ്മച്ചി ഓരോ കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഉമ്മച്ചി തുടങ്ങിയത് കാരണം എന്ന് വെച്ചാല് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ വെള്ളം ചാടണേ. അപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് ഇതേപോലെ ഒരു ദിവസം രാത്രി നമ്മൾ ഇവിടെ നിന്നപ്പോഴാണ് സൗണ്ട് കേട്ടത്, അങ്ങനെ നോക്കിയപ്പോഴാണ് ഫുള്ള് വെള്ളം ഇനിയത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴും നമ്മളെ അയലോക്കത്തുള്ള ആള് വിളിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും നമ്മളെ വ്ളോഗിലൊക്കെ വന്ന ആൾ കൂടിയാണ്. അപ്പോൾ വിളിക്കുന്നുണ്ട്, എന്താ നിങ്ങള് വീട്ടിലേക്കൊക്കെ വെള്ളം കയറിക്കണോ? എന്താ ഞാൻ ഓല വീട്ടിൽ വെള്ളം കയറി ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ തോട് നമ്മൾ കാണിച്ചിട്ടില്ല, ആ ഒരു അരുവിൽ നിന്ന്, അരുവിയല്ല അത് തോടാണോ? പക്ഷെ ആദ്യമൊക്കെ വലിയ തോടേനി, ഇപ്പൊ ചെറുതായി 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 നമ്മള് റോഡിനനുസരിച്ച് ഇങ്ങനെ ചെറുതൊക്കെ ചെറുതൊക്കെ ചെറുതായിട്ടുണ്ട്. സോ അതിൽ നിന്ന് വന്ന വെള്ളം അവരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ മുറ്റ ഫുൾ കവേർഡായിരുന്നു വെള്ളം കൊണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ച് നമ്മൾ നോക്കിയ സമയത്താണ് നമ്മൾ അപ്പുറം ഭാഗത്ത്, ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മൾ അപ്പുറം ഭാഗത്ത് വെള്ളം ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞത്. സോ രാത്രി ആയതുകൊണ്ട് ഫുള്ള് ചാർജില്ല, കറണ്ട് വൈകുന്നേരം പോയതാണ്. നമ്മൾ ഇത്രക്കും വലിയ പ്രശ്നമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമ്മൾ ഉമ്മച്ചി പറഞ്ഞു ചാർജ് ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് കുത്തി വെക്കാം, കറണ്ട് ഇങ്ങനെ പോയി വന്ന് കളിച്ച് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പം വന്നോളെന്നുള്ള രീതിക്ക് ആ ഒരു മൈൻഡിൽ നമ്മൾ ഫോണിൽ കണ്ടിരുന്നു. പിന്നെ കറണ്ട് വന്നിട്ടില്ല. എപ്പോൾ വന്നോ? എപ്പോഴും വന്നിട്ടില്ല കേട്ടോ കറണ്ട്. ഇനിയിപ്പോൾ കുറച്ചെടുക്കും കറണ്ട് വരാന്. സോ അപ്പോൾ അങ്ങനെ അപ്പുറത്ത് വെള്ളം പോകുന്നത് കണ്ടത്. അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഉള്ളിൽ ചാടാനായി എത്രക്കും അഞ്ചിലും ഇതാണ് തിണ്ടുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിയാണ് പോകുന്നത്. ജസ്റ്റ് മിസ് പാസ് ഔട്ടായിരുന്നു. പക്ഷെ ഈ മതിലിന് ചുറ്റുപാടും കുത്തിക്കൊണ്ട് നമ്മൾ ഇതിക്ക് വെള്ളം കടന്നിട്ടില്ല. വെള്ളം കടന്നില്ല. പിന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ വെള്ളം ഒന്നാട്ട് കുത്തിരിച്ച് വരികയാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ, അതായത് കുറച്ച് വിട്ടു നോക്കിയപ്പോൾ അവിടെ കോൺക്രീറ്റ് ഇട്ട് പൊന്തിച്ചിട്ടുണ്ട്, അവിടെ വെള്ളമില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളെ മുന്നിലാണ് വെള്ളം വരുന്നത്. സോ നമ്മൾ വണ്ടി വന്നിട്ട് എന്താ പറയുക, നല്ല മഴയാണ്. അപ്പോൾ ആ ഒരു രാത്രി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള രാത്രി, ആ മഴയത്ത് കൂടെ ഒക്കെ പറഞ്ഞപ്പോൾ നല്ല തണുപ്പുമായിരുന്നു. അതിൽ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി, വേഗം മുന്നിപ്പ് വന്ന് നോക്കിയപ്പോഴാണ് ആകെ മക്കളെ ഇടങ്ങേറായത്. കാരണം നമ്മൾ കിണർക്ക് വെള്ളം കയറും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. സോ അതും കയറിയില്ല. അപ്പോൾ ഇപ്പോൾ ഏതായാലും അല്ല കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്ര കഴിയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൽ ബെല്ലിക്കണോണ്ട് തന്നെ ഇപ്പോൾ ചെയ്യാനും ആണെന്ന് ഓപ്ഷൻ ചെയ്യാനും മറക്കണം. അപ്പോൾ എല്ലാവർക്കും